Welcome to Curry TV. Today I have a special guest with me. This is my mommy Jessy, and we are from Kerala. In Kerala, we are from Kottayam. Appo ini thanni Kottayam bhasha parayam, adalle nalladhu. Appo mommy Kottayam bhashayil onnu parayam. Okay, my friends, you ഇന്ന് നമ്മൾ നല്ല നന്മീൻ കറി വെക്കാൻ പോവാണ്. നന്മീൻ കുടംപുളി ഇട്ട് വറ്റിച്ച് നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുന്ന പോലെ മൂന്നാല് ദിവസം ഇരിക്കുന്ന പോലെ വെക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റും? കപ്പയുടെ കൂടെ കഴിക്കാം. മൂന്നാല് ദിവസം ഇരിക്കും. അത് എന്നും ചൂടാക്കി മല്ലി ചേർക്കുന്നില്ല. ഇതിനകത്ത് മല്ലി ചേർക്കുന്നില്ല. ഇങ്ങനെ നല്ല ചട്ടിക്കകത്താണ് നമ്മൾ വെക്കുന്നത്, മൺചട്ടിക്കകത്ത്. അപ്പോ അത് എന്നും രാവിലെ ഇങ്ങനെ വറ്റിച്ചു വെച്ചാല് അങ്ങനെയാണ് കല്യാണത്തിനും വലിയ അടിയന്തരത്തിനും ഒക്കെ വെക്കുന്നത്. ആദ്യം കുറച്ചേറെ ചാറോടുകൂടി വെക്കും, എന്നിട്ട് പിന്നെ വറ്റിച്ച് അപ്പൊ അത് നല്ല നല്ല കുറുകിയിരിക്കും. ചാറും മീനും ഒന്നിച്ചിരിക്കും. ഒരു ഒരു കഷ്ണം മീനും ഇച്ചിരി മോര് കാച്ചതുണ്ടെങ്കിൽ ഊണ് സദ്യ. പറയുമ്പോ തന്നെ ഒരു കപ്പലോടാട്ട. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നെയ്മീനാണ്. ഇതൊരു അര കിലോ ഉണ്ടാവും. കഴുകി വാരി വെള്ളം കളഞ്ഞ് വെച്ചേക്കുവാണ്. അതെ, അപ്പൊ ഇത് നല്ല കട്ടി ദശയുള്ള അധികം മുള്ളില്ലാത്തതാണ്. ഇതിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇച്ചിരി എരിവ് അവിടെ ഇവിടെ ഇച്ചിരി ഒന്ന് കുറച്ചാൽ മതിയെന്നേ, അത് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ നാവല്ലേ അവർക്ക്, നമ്മൾ ശീലിപ്പിച്ച അവരതിലോട്ട് വരില്ലയോ. അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്യും കൂടി തിന്നാനാണ്. അത് നല്ല വാഴ പൊതിഞ്ഞ വെച്ച അമ്മച്ചിയെ ഇനി വേറെ ഒന്നും വേണ്ട. ചക്ക വേച്ചതിനും കപ്പ വേച്ചതിനും അതന്നെ എല്ലാത്തിനും മീൻകറി നല്ല മീൻകറി നല്ലതാണ്. അപ്പൊ ഈ രീതിയിലൊന്ന് നിങ്ങൾക്ക് മീൻകറി വെച്ച് നോക്കൂട്ടോ. അതെ, അടിപൊളിയാ, അടിപൊളിയാ. അപ്പൊ ഇതിന് വേണ്ടിട്ട് നമ്മളൊരു അര കിലോ നെയ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായ വെളിച്ചെണ്ണ, കറിവേപ്പില, താളിക്കാനും മാത്രമായ കുഞ്ഞുള്ളി അരിഞ്ഞത്, അതിനുള്ള വറ്റൽമുളക്, പിന്നെ ആദ്യം ചെയ്യുന്നത് ആദ്യം ചട്ടി കഴുകി അടുപ്പ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കടുകിടും. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിനും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് നല്ലതായിട്ട് വരട്ടണം. വരട്ടി അങ്ങനെ അതെ, അതിന് മുമ്പായിട്ട് നമ്മൾ കൊടംപുളി തിളപ്പിച്ച് വെച്ചേക്കണം. അപ്പൊ കുറച്ച് അധികം കൊടംപുളി എടുത്തിട്ട് നന്നായിട്ട് വെട്ടി അതിന്റെ ചാറാണ് ഒഴിക്കുന്നത്. കൊടംപുളി ആയിട്ടല്ല ഇടുന്നത്, നമ്മൾ അതിന്റെ ചാറ് മാത്രമാണ് ഇടുന്നത്. അന്നേരം മുളക് പൊടിയും മഞ്ഞളും കൂടി കുഴച്ചും വെച്ചേക്കണം. അപ്പൊ കുഴച്ച് വെക്കുന്നതിന്റെ ഗുണം എന്നാന്ന് വെച്ചാല് മസാല പെട്ടെന്ന് മൂത്തു പോകാതിരിക്കാൻ. അതെ, പൊടിക്കൈയാണ്. അതെ അതെ, ഈ സാധനങ്ങളെല്ലാം പറഞ്ഞു. കടുക്, ഉലുവ, മഞ്ഞൾ, മുളക്, ഉപ്പ് ആവശ്യത്തിന്. ഇതിനകത്ത് ചേർക്കുന്ന പച്ചമുളക് കീറിയത്, കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, താളിക്കാൻ ആവശ്യമായ കുഞ്ഞു ഉള്ളി, കറിവേപ്പില, വറ്റൽ മുളക്. ഇനി ഇത് കുഴയ്ക്കുന്ന രീതി കാണിച്ചു തരാം. അത് ചെറു ചൂടുവെള്ളത്തിലാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു കിട്ടും. അപ്പൊ ഇത് ഇത് അര കിലോ അല്ലേ? അര കിലോ നെയ്മീൻ. അര കിലോയ്ക്ക് 2 സ്പൂൺ മുളകിടാം. 2 സ്പൂൺ കുമിച്ചെടുക്കാം. കുമിച്ചെടുക്കാം. ഇനി മഞ്ഞൾ, മഞ്ഞൾ 1/2 സ്പൂൺ ഇത് മതി. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം കുഴച്ചു വെക്കാം. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ കുഴച്ച് വെക്കാണ്. ഉണങ്ങിയ പൊടി ആയതുകൊണ്ട് വലിയാനും മാത്രം കുഴച്ചു വെക്കും. അപ്പൊ കട്ടയില്ലാണ്ട് നമ്മൾ ഇളക്കി വെക്കാം. പെട്ടെന്ന് കരിയത്തുമില്ല. മസാല പെട്ടെന്ന് മൂത്തു പോകാതെ ഇരിക്കാനുള്ള ഒരു പൊടിക്കൈയാണ്. അതെ അതെ. അപ്പൊ ഇത് രണ്ടും ഇവിടെ ഇരുന്ന് നല്ലതായിട്ട് കുതിർന്നിരുന്നോളൂ. അപ്പൊ ഇത് ഈ ഈ രൂപത്തിലാണ്. അതെ, നമ്മള് ഒരു നല്ല കുഴമ്പ് മാതിരി. അതെ, നന്നായിട്ട് തിക് പേസ്റ്റ് ആണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. അതെ, ഇനി നമ്മൾ വെക്കുന്ന പാത്രം ചൂടാക്കാൻ പോവാ. ചട്ടി, മൺചട്ടി. അപ്പൊ നല്ല ചെറിയൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓണാക്കാം.
ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. അവസാനം ശാല എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കും. അതുകൊണ്ട് ഇപ്പോൾ 3 സ്പൂൺ മതി. ഇത് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് കടുകിടാം. ഇല്ല, ചൂടാവട്ടെ. അപ്പൊ ചൂടായി കഴിയുമ്പോ ഇടാം, അല്ലെങ്കിൽ കടുക് മുഴുവായും കല്ലച്ചു പോകും. കല്ലച്ചു പോകും. അപ്പൊ അടുത്ത ടിപ്പാണ്, എണ്ണ ചൂടാകാതെ കടുകും മുഴുവയും ഇടരുത്. ഇതിനെ ഒന്ന് ചുറ്റിച്ച് വെക്കണോ? ചുറ്റിച്ചാൽ നല്ലതാ. കൈപൊള്ളല്ലേ? കൈപൊള്ളല്ലേ? കൈപൊള്ളാതെ മഞ്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാ. ഇങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ അടിഭാഗം വിരിയാതെ ഇരിക്കും, പെട്ടെന്ന് ചൂടുവാകും. പെട്ടെന്ന് ചൂടാവും. അപ്പൊ കടുകിടാൻ പോവാം. ഒരു 1/2 സ്പൂൺ ഓക്കെ ഉലുവ. ഉലുവ മുഴുവനോടെ ഇടാം, ഉലുവ പൊടിച്ചതാണേലും ഇടാം. ഓക്കെ, പൊടിച്ചിടുന്നതാ ഒന്നും കൂടി നല്ലത്. പക്ഷെ രണ്ടും നമ്മൾ ചിലപ്പോ ഭംഗി മുഴുവനെ ഇടുന്നതാണ് കൊഴുപ്പ് കിട്ടാൻ പൊടിച്ച. അപ്പൊ രണ്ടും ചെയ്യും. കൊറേശ്ശെ കടുക് കൂട്ടി തുടങ്ങി. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മുഴുവൻ വേണം. ആ, എഴുത്തേക്കാം. പിന്നെ വെളുത്തുള്ളി. അപ്പൊ ഇഞ്ചിയുടെ പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർക്കും. അതെ, വെളുത്തുള്ളി ഒരു 1/2 സ്പൂൺ മതി. ഇഞ്ചി 1 സ്പൂൺ ഇട്ടു. ഇനി നമുക്ക് അതി എരിവ് വേണ്ടാത്ത ആളുകളായതുകൊണ്ട് 3-4 ചില്ലിമുളക് മുളക് കീറിയിട്ടു. ഇനി അതങ്ങോട്ട് വരണ്ട് കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് ഇടും. അത് ഇളക്കി ഇളക്കി നല്ലൊരു സ്മെല്ല് വരും, മണം വരുമ്പോ മൂത്ത മണം വരണം. ആ, കരിയല്ല, കരിയല്ല. മൂക്കുമ്പോ അതിങ്ങനെ ഉരുള പോലെ ആകും, ഉരുണ്ടുരുണ്ട് വരും. അന്നേരം നല്ല മണവും വരും. എന്നിട്ട് നമ്മൾ ഇത് പുളി തിളപ്പിച്ച വെള്ളം ഒഴിക്കുക ഉടനെ. അല്ലെങ്കിൽ നമ്മളിപ്പോ അന്നേരം പുളി നല്ലതായിട്ട് തുറന്ന് കഴുകണം. അതിനകത്ത് വല്ല കല്ലോ പൊടിയോ ഉണ്ടോ എന്നറിയാൻ നേരെ തുറന്ന് 2-3 പ്രാവശ്യം കഴുകും. എന്നിട്ട് നമ്മൾ വെള്ളത്തിയിടും. എന്നിട്ട് അത് പെട്ടെന്ന് പുളി ഇറങ്ങാൻ വേണ്ടി സകല ഉപ്പ് കൂടി ഇടും, ഉപ്പിടും. എന്നിട്ട് അത് അതിനകത്തോട്ട് ഒഴിക്കും. ഇതിപ്പോ നമ്മള് പെട്ടെന്നുള്ളല്ലോ, ആ ഇടാം. അത് മാറ്റും, അത് മാറ്റും. അപ്പൊ വെള്ളത്തിലോട്ട് പുളിയുടെ സത്ത് മുഴുവൻ ഇറങ്ങും. അപ്പൊ നമ്മള് വെന്ത് പറ്റി കഴിയുമ്പോ നമ്മള് ശകലം ടേസ്റ്റ് നോക്കും. നോക്കുമ്പോ പുളി ആവശ്യത്തിനായെങ്കിൽ നമ്മൾ പുളി എടുത്ത് മാറ്റും. അതുപോലെ തന്നെ നമ്മൾ സദ്യക്കൊക്കെ ആണെങ്കിലാണ് മീൻ ഇച്ചിരി ഏറെ ചാറിട്ട് നമ്മൾ പറ്റിച്ച് വെക്കുന്നത്. അതിനെ സദ്യക്കൊക്കെ 3 ദിവസം മുമ്പ് മീൻ കറി വെക്കുന്നത്. അപ്പം 2 ദിവസം പറ്റിച്ച് പറ്റിച്ച് വന്ന് 3-ാം പൊക്കം ആകുമ്പോഴത്തേക്കിന് ചാറും മീനും കൂടെ നല്ല കൊഴുത്ത് പെള്ളനടി. അന്നേരം ചാറില്ല, ഇല്ല. ഇതിപ്പോ ഉടനെ ആയതുകൊണ്ട് നമ്മള് നിഗക്ക വെള്ളം, ഈ മീൻ നിഗക്ക വെള്ളം വെക്കണം. എന്നിട്ട് അത് തിളച്ച് തിളച്ച് പറ്റണം. ഓ, അതിപ്പോ ഏതായാലും കുഴപ്പമില്ല. വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോഴാണല്ലോ നമ്മൾ മീൻ കഷ്ണം ഇടുന്നത്. അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം വേണമെന്നൊന്നുമില്ല. നമ്മള് ഇട്ട് കഴിയുമ്പോ ഈ പുളിയും വെള്ളവും കൂടെ ഒഴിക്കുമ്പോ ഇത് തിളയ്ക്കുമല്ലോ. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ടാണ് മീനിടുന്നത്. അപ്പൊ നിങ്ങൾക്ക് മീനിന്റെ ഒപ്പം വെള്ളം വേണം. അത് തിളച്ച് പറ്റും, ഇങ്ങനെ നേരമ്പനാവുമ്പോ തീ നിർത്തണം. അപ്പൊ ഈ മൺചട്ടി ആയതുകൊണ്ട് അതിന്റെ ചാറ് കുടിക്കും. കുടിച്ചിട്ട് നമ്മളെ സ്റ്റീൽ പാത്രത്തിലോ മറ്റേ പാത്രത്തിൽ വെക്കുന്ന പോലെ അല്ല നമ്മുടെ ചട്ടി വെച്ചാല് അതിന്റെ വെള്ളം വലിയും. അല്ല, ആ അത്രേ ഇതും കൂടെ മമ്മി, നമ്മളിപ്പോ ആ മുളക് പുരട്ടി വെച്ചിരുന്ന പാത്രം കൂടി ആ ഈ പുളിവെള്ളത്തിൽ അങ്ങോട്ട് കഴുകി കഴുകി ഒഴിച്ചു. ഇനിയിപ്പോ പുളി ഇപ്പൊ നമ്മളിപ്പോഴാണല്ലോ ഇട്ടത്, അതുകൊണ്ട് അത്രയും പുളി മതി. എന്നിട്ട് അത് ഇട്ട് തിളയ്ക്കണം. ആയിക്കോട്ടെ, അത്രയും മീനുള്ളതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം
നമ്മൾ ഇനി ഉപ്പിട്ട് തിളപ്പിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഉള്ളി ഇട്ടു. ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര സ്പൂൺ ഉപ്പിട്ടു. ഇളക്കി കൊടുക്കണം. എന്നാ ഇളക്കിക്കോ, എളുപ്പം തിളച്ചോളൂല്ലോ. ഇനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച്, അപ്പൊ അടച്ചു വെച്ചാൽ ഒന്നും കൂടി പെട്ടെന്ന് തിളയ്ക്കും. ഓക്കെ, തിളച്ചു തിളയ്ക്കുന്നതിനെന്തൊരു മീൻ എടുത്ത് ഇടാവോ? ചുമ്മാ പിന്നെ വെള്ളം ഇല്ലാതെ നന്നായിട്ട് വിനാഗിരി ഒഴിച്ച് കഴുകി എടുത്ത് മീനാണ്. അപ്പൊ മീന് പൊടിഞ്ഞു പോകത്തില്ല, ഉളുമ്പ് പോകും, അങ്ങനെ പല ഗുണമുണ്ട് വിനാഗിരിക്ക്. അത് പറ്റി കേട്ടോ, ഇനി കുറച്ച് ഇനി ഇരിക്കും, മാറുമ്പോൾ ഒന്നും കൂടെ പറ്റി നല്ല പെരളനാവും. അപ്പം ഇത് വാങ്ങി വെച്ചിട്ട് ഇനി നമ്മൾ കടു പൊട്ടിക്കാൻ പോവാം. മീൻ പറ്റിയത് മതി, നമുക്ക് തീർന്നെത്താം. അതെ, ഓക്കെ, ഓഫ് ചെയ്ത് അടച്ചേ. ഇനി നമ്മൾ ഇത് ഓണാക്കി കടു പൊട്ടിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു ഒരു 3 സ്പൂൺ ഒഴിക്കാം. 3 സ്പൂൺ ഒഴിച്ചു. ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ചെറിയ അടപ്പുണ്ടെങ്കിൽ അടച്ചു വെക്കാം. നമ്മൾ ഇട്ട കാരണം ഇപ്പൊ ശകലിട്ടു. ഇത് പൊട്ടി കഴിയുമ്പോ കുഞ്ഞുള്ളി ഇടും. കുഞ്ഞുള്ളിയും വേണം, കറിവേപ്പിലയും വേണം. പിന്നെ രണ്ട് വറ്റൽമുളകൂടെ മുറിച്ചിടാം. ഇത്രയും കറിവേപ്പില വേണം, ഒന്നിച്ചിടണ്ട, പൊട്ടും, അതും പൊട്ടും. ഉള്ളി മൂക്കാറാകുമ്പോ കരിയേപ്പില ഇട്ടാൽ മതി. രണ്ട് വറ്റൽമുളക് അതോടെ മുറിച്ചിടാം. കടു കൂട്ടി കഴിഞ്ഞ് അപ്പോൾ ഉള്ളി ഇടാൻ പോവാം. ഇത് ചുമ്മാ ഭംഗിക്ക് വേണ്ടി ഇടുന്ന കേട്ടോ, ഇല്ല ഇതെടുത്ത് കളയത്തേ ഉള്ളൂ. ഇത് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്ന കരിയേപ്പിലയാണ് ഇതിടുക. ഈ ഓഫ് ചെയ്യുക, ഓഫ് ചെയ്യുക. മെയിനകത്ത് ഒഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കോട്ടയം സ്റ്റൈലിലെ ഗുണവും മണവും എരിവും പുളിയും ഒക്കെ ചേർന്ന നല്ല സ്റ്റൈലെ മീൻകറി റെഡിയായിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെ, ചക്കപ്പുഴുക്കിൻ്റെ കൂടെ, ഒന്നും വേണ്ട, നമ്മുടെ ശുദ്ധമായ ചെമ്പാവരി കുത്തിരിച്ചോറിൻ്റെ കൂടെ ഏതിൻ്റെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ ആദ്യം നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, എരിവ് കൂടുതലുണ്ടോ? ഓ അടിപൊളി, ഉപ്പ് വരും, എല്ലാം പാകം. കുഞ്ഞു പിള്ളേർക്ക് കൂട്. എന്റെ മോക്ക് എങ്ങനെയുണ്ട് മോള്? ഇഷ്ടായോ? ഇഷ്ടായോ? ഓ ഇഷ്ടായോ?
അത് കുഞ്ഞു പിള്ളേരായോ? അതെ, മീനി പിടിക്കണം. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ചില്ലേ ആ മാതിരി മീൻകറി ആയിരിക്കും അത്. നിങ്ങൾ എന്താ കഴിച്ചേ? അത് കഴിച്ചിരുന്ന നിങ്ങൾ കഴിച്ചില്ലേ മീൻകറി? കഴിച്ചില്ല. ആ എന്റെ വായിലിട്ടത് തിരിച്ച് ചട്ടിക്കാതിടാൻ പാടില്ല. അമ്മച്ചി ഇട്ടില്ലല്ലോ. അപ്പൊ അമ്മച്ചി ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടിയതിന് ഒത്തിരി താങ്ക് യു. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് പിന്നെയും കാണാം. ഓക്കെ. ഇത് എൻ്റെ മമ്മിയുടെ സ്പെഷ്യലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അടുക്കളയിലോട്ട് ഞങ്ങൾ അയക്കുന്ന ഒരു കൂട്ട്. അപ്പോൾ ദയവ് ചെയ്ത് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മുടെ കോമെൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? രുചി ഞങ്ങൾക്കോടും അതെ അറിയാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടിയോ? അതെ. കിട്ടിയില്ലേ? ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം, കമൻസിലൂടെ സംസാരിക്കാം. അപ്പോൾ ദയവായിട്ട് അതിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ നമുക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ചേട്ടന്മാരും ചേച്ചിമാരും ആൻറ്റിമാരും അങ്കിൾമാരും കുഞ്ഞനിയത്തിമാരും അനിയന്മാരും എല്ലാവരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നിട്ട് ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് തുടർച്ച അങ്ങോട്ട് കൂടാം ഒരു കുടുംബത്തോടു കൂടി. അപ്പം ഞങ്ങളോട് ഇത്രയും നേരം സമയം ചെലവഴിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഇനി അടുത്ത എപ്പിസോഡ് അടുത്ത ഒരു കിടുക്കാഴ്ച കറിയും കൊണ്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.